ഗുസ്തി താരങ്ങളുടെ സമരം പുതിയ തലത്തിലേക്ക്. മെയ് 27-നുള്ളിൽ ബ്രിജ് ഭൂഷണെ അറസ്റ്റ് ചെയ്തില്ല എങ്കിൽ ഉദ്ഘാടന ദിവസം പുതിയ പാർലമെന്റ് മന്ദിരം വളയുമെന്ന് ഗുസ്തി താരങ്ങൾ. വനിതാ താരങ്ങളാകും പാർലമെന്റ് വളയുക. പുതിയ പാർലമെന്റ് വളപ്പിൽ വനിതാ മഹാപഞ്ചായത്ത് നടത്തുമെന്ന് ഖാപ് പഞ്ചായത്ത് അറിയിച്ചു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്നത്തെ ഖാപ് പഞ്ചായത്തിൽ എന്തെല്ലാം നിർണായക തീരുമാനങ്ങൾ എടുത്തു? ഭാവി സമരമുറ അതെങ്ങനെയാണ്? പൂജ, നേരത്തെ മെയ് ആദ്യവാരത്തിൽ ഈ ഗുസ്തി താരങ്ങൾ സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ പോലീസിനും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് മെയ് 21 വരെ നിങ്ങൾക്ക് സമയം നൽകാം, ഈ അതിനുള്ളിൽ തന്നെ ബ്രിജ് ഭൂഷണെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ സമരം രാജ്യവ്യാപകമായി മാറും. കർഷക സമരം പോലെ തന്നെ വലിയ രീതിയിലേക്കുള്ളൊരു സമരമുറകൾക്ക് ഈ രാജ്യം സാക്ഷിയാവും. ഡൽഹി വളയം എന്നടക്കമുള്ള തീരുമാനങ്ങൾ മുന്നറിയിപ്പ് അന്ന് നൽകിയിരുന്നു. ഇന്നാണ് ആ ഒരു ഡെഡ്ലൈൻ, മെയ് 21. ഈ ഇന്നത്തെ ദിവസം ഇവർ ഈ ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെ ഹരിയാനയിലെ റോഹ്തക്കിൽ മേഹം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കർഷക സംഘടനകളായിട്ട് ഒരു യോഗം നടത്തി. വിവിധ ഖാപ് നേതാക്കളുടെയും അതുപോലെ തന്നെ കർഷക നേതാക്കളുടെയും അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് സമരമുറ എങ്ങനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ സമരം എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന 28-ാം തീയതി ഞായറാഴ്ച വലിയ രീതിയിൽ ഈ വനിതാ നേതാക്കളുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് മന്ദിരം വളയാമെന്നും അവിടെ വെച്ചൊരു യോഗം ചേരാമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇതിനുശേഷം ഈ 28-ന് ശേഷം ഈ സമരമുറകൾ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള കാര്യം അന്നത്തെ യോഗത്തിൽ തീരുമാനിക്കും. എന്തായാലും ഈ മെയ് 27 വരെ കൂടെ സമയം നൽകുന്നുണ്ട് ഈ ബ്രിജ് ഭൂഷണെതിരെ ഒരു നടപടി എടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ. ഈ മെയ് 27-ആയിട്ടും ബ്രിജ് ഭൂഷണെ എതിരെ നടപടി എടുത്തില്ലെങ്കിൽ, അറസ്റ്റ് ചെയ്തില്ലെങ്കിലായിരിക്കും 28-ാം തീയതി ഉദ്ഘാടന ദിവസം പാർലമെൻറ്റ് മന്ദിരം വളയുക. എന്തായാലും ചൊവ്വാഴ്ച മെയ് 23-ാം തീയതിയും ഈ ലൈംഗികാതിക്രമത്തിന് ഇരയായ ഗുസ്തി താരങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യാ ഗേറ്റിലേക്ക് ഒരു കാൻഡിൽ മാർച്ച് നടത്താനായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ ഈ ഗുസ്തി താരങ്ങൾ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ അനുമതിയെല്ലാം തേടിയിട്ടുണ്ട്. അതും ഈ ചൊവ്വാഴ്ച നടക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഇന്ന് നടന്ന നിർണായക യോഗത്തിൽ ഇതുപോലെ ഉദ്ഘാടന ദിവസം തന്നെ പാർലമെൻറ്റ് മന്ദിരം വളഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഒരു പ്രതിഷേധ മുറയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. പൂജ, ശരി. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.